മങ്കര സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളിയെ മങ്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ അകാരണമായി മർദ്ദിച്ചതായി പരാതി. മങ്കര കുനിയമ്പാടം സ്വദേശിയായ കെ എം ഹംസയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസുകാരനടക്കം നാലു പേർക്കെതിരെ മങ്കര പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മങ്കര വെള്ളറോഡുള്ള തന്റെ കടയിൽ സുഹൃത്തും മങ്കര പഞ്ചായത്ത് അംഗവുമായ വിനോദ് കുമാറുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് ഹംസയുടെ അടുത്ത് കാർ നിർത്തിയിറങ്ങിയ മങ്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പേര് ചോദിക്കുകയും പേര് പറഞ്ഞുടനെ അകാരണമായി മുഖത്ത് മർദ്ദിക്കുകയായിരുന്നു എന്ന് ഹംസ പറഞ്ഞു. കാറിനകത്ത് മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നതായാണ് വിവരം. പോലീസുകാരൻ മാത്രമാണ് കാറിൽ നിന്നും പുറത്തിറങ്ങി വന്നതെന്നും ഹംസ പറയുന്നു. അപ്പോ നമ്മുടെ മങ്കര പഞ്ചായത്തിന്റെ മെമ്പർ ഉണ്ടായിരുന്നു വിനോദ് പറയും. അവനെ മുമ്പ് ഞാനതിന്റെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോ മങ്കര പോലീസ് സ്റ്റേഷനിലെ ഒരു അജീഷ് പറഞ്ഞ സാറ് വന്നിട്ട് ഹംസ ആരാണ് ചോദിച്ചു. അപ്പൊ സാറ് ഞാനാണ് പറയലും അവന്റെ മുഖത്ത് ഇടിച്ച് അങ്ങനെ ബ്ലഡ് ഒക്കെ അങ്ങനെ വന്ന് മുമ്പ് പൊടി അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിച്ചു. പിന്നെ മുക്കിന്റെ ഈ പല കൂടെ പൊട്ടി അങ്ങനെ ഉണ്ടായിരുന്നു വേദന ഭയങ്കര വേദന. പിന്നെ കൈയൊക്കെ തിരിച്ച് ും ചെയ്തു. അപ്പോൾ വിനോദ് മെമ്പർ സാറേ എന്താണ് ആരാണ് നിങ്ങൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ നീ മെമ്പറാണ് നിന്നെയും തല്ലും പറഞ്ഞിട്ട് വിനോദ് മെമ്പറിന് അങ്ങനെ തള്ളിയിട്ട് കൊണ്ട് അങ്ങനെ അയാൾ ഓടുകയാണ് ചെയ്തത്. പക്ഷേ കാറിൽ 2-3-4 ആൾക്കാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാളാണ് ഇറങ്ങി വന്നത്. മുഖത്ത് സാരമായി പരിക്കേറ്റ ഹംസയെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹംസയുടെ മോണയിൽ നിന്നും രക്തം പൊട്ടിയൊഴുകുന്നതായും മൂക്കിൽ ചെറിയ പൊട്ടലുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. സംഭവമറിഞ്ഞ് മണ്ണൂർ LC സെക്രട്ടറി TR ശശി, CPM നേതാവ് OM മോഹൻരാജ്, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും ആശുപത്രിയിലെത്തി. അതായത് ഒരു കാരണമില്ല, ഹംസയ്ക്ക് എന്തുകൊണ്ടാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്ന് അറിയാനുള്ള ഒരു അവകാശം പോലും കൊടുത്തിട്ടില്ല. വന്ന് ഇറങ്ങി വന്ന ഉടനെ ഗുണ്ടകളെക്കാൾ ഏത് ഒരു ലോക്കൽ ഗുണ്ട പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പോലീസ് സേനയിലുള്ള ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ അജീഷ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ അതിശക്തമായി ഇപ്പൊ പോലീസ് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പൊ ആശുപത്രിക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അഡ്മിറ്റ് ആയിട്ട് ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുകാരനെതിരെ എടുക്കണം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ എന്തിനാണ് തല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവനെയും ആക്രമിക്കാനുള്ള പ്രവണതയാണ് ഈ പോലീസുകാരൻ കാട്ടിയത് എന്നാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമാതിരി അകാരണമായി ജനങ്ങളെ തല്ലാനും മറ്റ് ഭീഷണിപ്പെടുത്താനും തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചും എന്താ പറയുക, നമുക്കത് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാതൃകാപരമായ ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങി കൊടുക്കേണ്ടതാണ്. സംഭവത്തിന് ശേഷം തന്നെ മർദ്ദിച്ച പോലീസുകാരൻ ആശുപത്രിയിലെത്തി മാപ്പ് പറഞ്ഞതായും ഹംസ പറയുന്നു. പോലീസുകാരന്റെ നടപടിക്കെതിരെ CPM ന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല.